ഒരു യുവ വൈദികൻ തന്റെ ദൈവവിളിയുടെ അർത്ഥതരങ്ങളെ വീണ്ടും വിചാരത്തോട് നോക്കുന്നതിന്റെ സുന്ദരമായ ഒരു രേഖയാണ് 1936 ജോർജ് ബെർനാനോസ് രചിച്ച ഡയറി ഓഫ് എ കൺട്രി പ്രീസ്റ്റ് എന്ന നോവൽ. അത് റോബർട്ട് ബ്രസോൺ സംവിധാനം ചെയ്ത പ്രസിദ്ധമായ ഒരു സിനിമയ്ക്ക് ആധാരമായിട്ടുമുണ്ട്. മാനുഷിക ദൃഷ്ടിയിൽ വലിയ വിലയൊന്നുമില്ലാത്ത തനിക്ക് വലുതായൊന്നും ചെയ്യാനില്ല എന്ന് ധരിച്ച് വിഷമിക്കുന്ന ഇടവക ജനത്താൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു നാട്ടുപട്ടക്കാരന്റെ മനംമടുപ്പുകൾ. എങ്കിലും അവൻ സുദൃഢമായ പ്രത്യാശയോടും കർമ്മനിരതമായ സ്നേഹത്തോടും പ്രാർത്ഥനാനിർഭരമായ വിശ്വാസത്തോടും തന്റെ ഇടവക ജനങ്ങളെ സ്നേഹിക്കുകയും അവരെ സന്ദർശിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു പോന്നിരുന്നു. തികച്ചും നിസ്സാരനായ, നിരാലംബനായ, നിർധനനായ തന്നിലൂടെ ദൈവം ചെയ്യുന്ന വൻ കാര്യങ്ങളെ ഓർത്ത് വളരെ ആശ്ചര്യത്തോടെ അവൻ ഒടുക്കം പറയുന്നു, എനിക്ക് ഒന്നും ഒട്ടുമില്ലെങ്കിലും ദൈവാത്ഭുതമെന്ന് പറയട്ടെ, എനിക്കെല്ലാം നൽകാൻ സാധിക്കുന്നു. ഒഴിഞ്ഞ കൈകളുടെ മധുരവിസ്മയം, സ്വീറ്റ് മിറക്കിൾ ഓഫ് ആ എംപ്റ്റി ഹാൻഡ്സ്. സഹജന്റെ വേദനയോടുള്ള സംവേദനക്ഷമതയും ദൈവാനുകമ്പയും ദൈവാഭിനിവേശവും ജീവിതമുദ്രയാക്കിയ ഒരു ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനാണ് യോഹാൻ ബാപ്റ്റിസ്റ്റ് മെറ്റ്സ്. അദ്ദേഹത്തിന്റെ ആത്മനാദാരിദ്ര്യം, പോവർട്ടി ഇൻ സ്പിരിറ്റ് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ ഒഴിഞ്ഞ കൈകളുടെ ഈ നിത്യവിസ്മയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതത്തിൽ ആരാരും ശ്രദ്ധിക്കാത്ത ദരിദ്രാവസ്ഥകളുണ്ട്. സർവസാധാരണമായ ദാരിദ്ര്യം, അതിന് വീരപരിവേഷമില്ല, അനുഭൂതികളും പകരാനില്ല. കാരണം അത് സാധാരണക്കാരന്റെ ദാരിദ്ര്യമാണ്. ദിവ്യനാഥൻ ഇങ്ങനെയൊരു ദരിദ്രനായിരുന്നു. വലിയ മാനവിക ചിന്തകരുടെയും കലാകാരന്മാരുടെയും രാഷ്ട്രീയ നിപുണന്മാരുടെയും ബുദ്ധിജീവികളുടെയും അരങ്ങിൽ അവന് ഇടമില്ല. നന്മ മാത്രം ചെയ്യാൻ അറിയാവുന്ന, നമ്മളിലെല്ലാം ഞെട്ടലുളവാക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. അവന്റെ ഏറ്റവും അരുമനിധി അവന്റെ പിതാവ് തന്നെയാണ്. എന്നാൽ സത്യം പറഞ്ഞാൽ ഈ വിധം തന്നെയാണ് അവൻ ഒഴിഞ്ഞ കൈകളുടെ വിസ്മയം എന്തെന്ന് പ്രദർശിപ്പിച്ചത്. ദൈവത്തിൽ പൂർണ്ണമായി ആശയും ആശ്രയവും അർപ്പിച്ച് വഴിയിൽ അലയുന്ന ദരിദ്രനെ പോലെ തന്നെ ഹൃദയത്തിന്റെ നിറവുകൾ മാത്രം കൈമുതലായി, ആത്മത്യാഗങ്ങൾ ദാനങ്ങളായി, ആശ്വാസം ദൈവത്തിൽ മാത്രമായി അവൻ ജീവിതം കൊണ്ടാടുന്നു. ഇന്ന് മത്തായി 5:13 നമ്മോട് പറയും, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. ഈ ഉണർത്തുമൊഴി കേട്ടുകൊണ്ടാണ് നാം ഇന്ന് സുവിശേഷത്തിൽ ബോഷനായ ധനികനെ കാണുന്നത്. ഇന്നലെ സീസറിനെയും ദൈവത്തെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് നാം കണ്ടു. ഇന്ന് ലോകമുദ്രയായ ധനത്തെ എങ്ങനെ സമീപിക്കണമെന്നാണ് നാഥൻ ഓർമ്മിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നിത്യജീവനെക്കുറിച്ച് ജോയി ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഭൗതിക ധനത്തിന്റെ താൽക്കാലിക പ്രശ്നം മാത്രമല്ല ഇവിടെ ചിന്താവിഷയം. മനുഷ്യന്റെ ആരാധനയുടെയും അന്വേഷണത്തിന്റെയും എല്ലാം യഥാർത്ഥ ലക്ഷ്യം ദൈവപ്രാപ്തിയാണ്. എന്നാൽ ധനാസക്തി അതിൽ നിന്ന് ദൈവത്തെ നിഷ്കാസനം ചെയ്യുന്നു. ധനാസക്തിയെ വിഗ്രഹാരാധന എന്ന് ശ്ലീഹ വിശേഷിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. കൊളോസിയർ 3:5. അസാധാരണ വിളവ് ലഭിച്ച ഒരുവൻ അറപ്പുരകൾ വലുതാക്കി കെട്ടി സമ്പത്ത് അട്ടിയടിക്കി വെക്കുന്നതിനെ പറ്റിയുള്ള മനക്കോട്ട് കെട്ടുകയാണ്. ദൈവം അവനോട് നേരിട്ട് ചോദിക്കുന്നു, വിഡ്ഢി, ഇന്ന് നിന്റെ ജീവനെ ഞാൻ എടുത്താൽ ഈ സമ്പാദ്യമൊക്കെ ആരുടേതാകും? വിഡ്ഢി, അഫ്രോൺ എന്ന വിളി ഭയാനകമാണ്. സങ്കീർത്തനം 14:1 പറയും, ദൈവമില്ലെന്ന് വിഡ്ഢി തന്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവിക ജ്ഞാനവും ദൈവഹിതവും സ്വന്തം ജീവിതത്തെ നയിക്കാൻ അനുവദിക്കാത്തവരെയാണ് തിരുവചനം വിഡ്ഢികൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചല്ല ദൈവം ആ വിഡ്ഢിയോട് ചോദിച്ചത്, അവന്റെ തന്നെ ഭൗതിക നിലവാരത്തിലുള്ള ഒരു ചോദ്യമാണ്. പ്രാഗ്മാറ്റിക് ക്വസ്റ്റ്യൻ. കാരണം അവൻ ലോകത്തിൽ പൂണ്ടിരിക്കുകയാണ്. അതിനാൽ തികച്ചും ലൗകികമായൊരു ചോദ്യമാണത്. ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കൽ പോയല്ലേ പറ്റൂ? അന്ന് ഈ ഭൂമിയിൽ നീ കെട്ടിപ്പൂട്ടി വെച്ചവ ആരുടേതാകും? കുറെ നാൾ മുൻപ് സഭാപ്രസംഗകൻ ജീവിതത്തിന്റെ ഈ വ്യർത്ഥതയെ പരാമർശിച്ചിരുന്നു. സഭാപ്രസംഗകൻ 2:18-19 വരെ. സ്വർഗത്തിലെ കാര്യമൊക്കെ പിന്നെയല്ലേ? അതുകൊണ്ടാണ് ചിതലെടുക്കാത്ത, പറവ കൊത്താത്ത നിക്ഷേപങ്ങളെ കാത്തുവയ്ക്കാൻ നാഥൻ പഠിപ്പിച്ചത്. മത്തായി 6:19. മരണം എന്ന് വിളിക്കുമ്പോൾ നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ആത്മാവും പ്രവേശിക്കും. മത്തായി 6:21. ആ ബോഷന്റെ ഹൃദയ വിചാരങ്ങൾ ഭാവിയെ ഊന്നിയുള്ളതാണ്. അറപ്പുര പൊളിച്ചു മണിയുക, ധാന്യം സൂക്ഷിക്കുക, തിന്നുകൂടിച്ച് ആനന്ദിക്കുക. ഒരു നിശ്വാസത്തിൽ അത് ഒറ്റ രാത്രി കൊണ്ട് കരിന്തിരി കത്തിക്കെട്ടുപോയി. ദുഷ്ടന് ഭാവിയില്ല, ഈ കാണുന്നതൊക്കെ തന്നെയുള്ളൂ. നാം ഒരിക്കലത് ധ്യാനിച്ചിരുന്നു. എന്നാൽ മനുഷ്യരെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു ഹൃദയ വിചാരം വെളിവാക്കുന്നുണ്ട് ഇന്നലെ നാം കണ്ട ഉൽപ്പത്തി 1:26. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. മറ്റുള്ളവയെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൽ ഇങ്ങനെ ഒരു ആലോചന കണ്ടിരുന്നില്ല. മനുഷ്യനെക്കുറിച്ച് മാത്രമാണ് ഇങ്ങനെയൊരു പദ്ധതി ദൈവം വെളിവാക്കിയത്. അതും ഒരു ഭാവി വിചാരം തന്നെയാണ്. അതനുസരിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു.
ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും പരിശുദ്ധാത്മ മുദ്രയും വചനത്തികവും പേർന്ന മനുഷ്യൻ. എന്നിട്ടും അവൻ സീസറിന്റെ ലിഖിതങ്ങളെയും മുദ്രകളെയും ഭരിച്ചു നടക്കുകയാണ്. ആദാമും ഹവ്വായും ചെയ്ത ആദിപാപം നമ്മുടെ എല്ലാം പാപവഴികളിൽ നിഴൽ വീഴ്ത്തുന്നുണ്ട്. ദൈവത്തെ കൂടാതെ ദൈവമാകാൻ ശ്രമിച്ചതാണ് അവർ ചെയ്ത തെറ്റ്. തന്നോടൊപ്പം ചേർത്ത് നിർത്തി നമ്മെ ദൈവസമ്മാനരാക്കി മാറ്റാൻ തന്നെയാണ് ദൈവം നമ്മെ സൃഷ്ടിക്കുകയും സ്വപുത്രനെ നൽകുകയും ചെയ്തതെന്ന് ഓർക്കുമ്പോൾ പാപത്തിന്റെ ഈ ചതിക്കുഴി മനസ്സിലാകും. നമുക്ക് സുനിശ്ചിതമായി ലഭിക്കുമായിരുന്ന ദൈവൈക്യമാണ് ആ ഒരു തിന്മ വഴിതെറ്റിച്ചു വിട്ടത്. മനുഷ്യൻ ദൈവത്തിന്റെ കരവേലയും സൃഷ്ടിയുമാണെന്ന് പ്രകീർത്തിക്കുന്നു ഇന്ന് സങ്കീർത്തനം 100. ഇന്നലെ എന്ന പോലെ ഇന്നും പറഞ്ഞാൽ തീരാത്ത ദൈവസ്തുതിയും അവയ്ക്കുള്ള കാരണങ്ങളും അതിൽ നിരചേരുകയാണ്. ആത്മരതിയിൽ മുഴുകുന്ന വിഡ്ഢിയായ ധനികരെ പോലെയാണ് എന്നാൽ നമ്മിൽ പലരും. സർവ്വസൃഷ്ടികളും ദൈവസ്തുതി ആലപിക്കുമ്പോഴും നാം അതിൽ പങ്കുചേരുന്നുമില്ല. സൃഷ്ടിയിലും സഹചരിലും വിരിയുന്ന ദൈവമൊഴികൾക്ക് കാതോർക്കുന്നുമില്ല. ദൈവവും സഹജനുമായി സഹവാസം, ഫെലോഷിപ്പ് ആൻഡ് കമ്മ്യൂണിയൻ വേണമെന്ന് അവർ അംഗീകരിക്കുന്നുമില്ല. ഒറ്റപ്പെട്ട തുരുത്തുകളായി അവർ ജീവിച്ചു തീർക്കുകയാണ്. ഏകാഗ്രിയായ ക്രിസ്ത്യാനി എന്നൊരു പ്രയോഗം തന്നെ ഒരു വിരോധാഭാസമാണ്. ഈ സങ്കീർത്തനം സർവാതിരാജനായ ദൈവത്തെ സ്തുതിക്കാൻ സർവ്വജനത്തോടും ക്ഷണിക്കുന്ന ഒന്നാണ്. ഏശയ്യ 56:6-7 എല്ലാം ധ്വനി: ആനന്ദം, സിംഹ, സ്രഷ്ടാവും രാജാവും രക്ഷകനുമായ ദൈവത്തിന്റെ ചാരെ നാം അനുഭവിക്കുന്ന ആത്മഹർഷമാണത്. അതിനാൽ ആനന്ദ കീർത്തനങ്ങളുടെ പരിമളയാഗം ഇവിടെ അർപ്പിക്കപ്പെടുകയാണ്. ഹെബ്രായർ 13:15. സങ്കീർത്തനം 100:3 അറിയുക, യാദ എന്ന ശക്തമായ വാക്കിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. നിയമാവർത്തനം 4:39-32:6, ഏശയ്യ 43:1-10, 40:1. അവിടുന്ന് ഇടയനും നാം അവിടുത്തെ വിശിഷ്ടമായ അജഗണവുമാണ്. ഈ ഇടയൻ ആടിനെയും ആട് ഇടയനെയും അറിയുന്നു. യോഹന്നാൻ 10:14-27. യാഡ ഗാഢമായി മറകളില്ലാതെ അറിയുക. അതുകൊണ്ട് തന്നെ ഒരു വിശിഷ്ട സമൂഹം, ഒരു അജഗണം എന്ന നിലയിൽ ഒരുമിച്ച് തന്നെ നാം ദൈവത്തെ സ്തുതിക്കണം. സഹജനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ദൈവാരാധന അസാധ്യമാണ്. ദൈവത്തിൻ്റെ മഹനീയതകളായ നന്മ, സ്നേഹകാരുണ്യം, വിശ്വസ്തത എന്നിവയെ ഓർത്തുകൊണ്ടാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. അവിടെ നിന്ന് ഏറ്റുപാടി തുടങ്ങുകയാണ് ഇന്ന് എഫേസ്യർക്കുള്ള ലേഖനം. നാം മരിച്ചവരായിരുന്നു, എന്നാൽ ദൈവത്തിന്റെ കൃപയും സ്നേഹകാരുണ്യവും നമ്മെ വീണ്ടെടുത്തു. എഫേസ്യർ 2:1-3 വാക്യങ്ങൾ മരണനിഴൽ വീണ താഴ്വരയുടെ വർണ്ണനയാണ്. നമ്മുടെ പാപകരമായ പഴയ ജീവനം, നല്ലിടയനാണ് ദൈവം എന്ന് ധ്യാനിക്കുന്ന ഇന്ന് തന്നെ ഈ മരണത്താഴ്വരെയും. എങ്കിലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടേണ്ടതില്ലല്ലോ. സങ്കീർത്തനം 23. നാം ദൈവത്തിന്റെ കരവേലയാണ്. നമുക്കായി ജീവന്റെ ആധാരവും വഴിയും അവൻ മുൻകൂട്ടി സ്ഥാപിച്ചുറപ്പിച്ചു. എഫേസ്യർ 2:10. നാം ജനിക്കുന്നതിന് മുൻപേ തന്നെ ജോയി, ജീവന്റെ വഴി. തന്റെ കൈകൾ ശുഷ്കവും ഒഴിഞ്ഞതുമാണെന്ന് വിലപിച്ച് ജർമിയായോട് ദൈവം പറഞ്ഞു, ജനിക്കും മുൻപേ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരുന്നു. ജർമിയ 1:5. അങ്ങനെ അവന്റെ ഒഴിഞ്ഞ കൈകളിൽ ദൈവവിസ്മയം ഇടർന്നു. റോമർ 8:29-9, പിന്നെ കഴിഞ്ഞ ദിവസം നാം കണ്ട എഫേസ്യർ 1:4. അനാദിയിലെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്ന സദ്വാർത്തയാണല്ലോ ഇതെല്ലാം. പാപത്തിന്റെ പഴയ വഴികൾ വൈകാരികമായും ആത്മീയമായും ബുദ്ധിപരമായും നമ്മെ തകർത്തിരുന്നു. എന്നാൽ സ്നേഹത്താൽ അവൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. ക്രിസ്തുവിൽ ജീവനുള്ളവരായ നാം അവന്റെ അളവറ്റ കൃപയ്ക്ക് പാത്രമായി. ദൈവം തരുന്ന ഈ സമ്പത്തിനോളം വരില്ല ലോകത്തിന്റെ ഒന്നും. ലോകത്തിലെ സർവ്വസമ്പത്തും നൽകാമെന്ന് പറഞ്ഞാലും താൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യാൻ ഒരിക്കലും തയ്യാറാകില്ല എന്ന് മദർ തെരേസയോട് ഒരു ധനാഢ്യ പറഞ്ഞപ്പോൾ മദർ പറഞ്ഞു, സർവ്വസമ്പത്ത് തരാമെന്ന് പറഞ്ഞാലും ഞാനും ഇത് ചെയ്യുകയില്ല. ഞാനിത് ചെയ്യുന്നത് ക്രിസ്തുവിനെ പ്രതിയാണ്. തകർച്ചയും പാപത്തിന്റെ തേർവാഴ്ചയും ജീർണതയും ചുറ്റും തിങ്ങുമ്പോൾ ആ സാഹചര്യങ്ങളിൽ നീതിയും വിശുദ്ധിയും പ്രാപിക്കുക അസാധ്യമെന്ന് കരുതേണ്ട. നാടോടുമ്പോൾ നടുവേ ഓടുകയും വേണ്ട. പാപം പെരുകിയെടുത്ത് ദൈവകൃപ അതിലേറെ പെരുകി. യോഹന്നാൻ 1:16, റോമർ 5:20. തന്നെയുമല്ല, ഈ അസാധ്യതകളെ സുസാധ്യതകളാക്കി മാറ്റുന്ന ദൈവാത്മാവ് നമ്മിലുണ്ട്. ഫിലിപ്പിയർ 2:12-13. നമ്മുടെ പ്രവൃത്തികളല്ല, ദൈവത്തിന്റെ കൃപയാണ് നമ്മെ സമ്പന്നരാക്കുന്നത്. അതിനാൽ മഹത്വം ദൈവത്തിന് തന്നെ ആയിരിക്കട്ടെ.